ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ശുഭയാത്ര സുരക്ഷിത യാത്ര എന്ന ട്രാഫിക് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം. ആദ്യപടിയായി വാഹനങ്ങളിൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റിക്കർ പതിക്കാൻ ആരംഭിച്ചു. വിശദമായ റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ ഏകജാലക സംവിധാനമായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആധാരം സ്വയം എഴുതാമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ശുഭയാത്രയുടെ വിജയത്തിന് പൊതുസമൂഹത്തിന് സഹകരണം അനിവാര്യമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ ഏകജാലക സംവിധാനമായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഈ അഴിമതികൾക്കെല്ലാം ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവ് MK ദാമോദരനാണെന്നും രമേശ് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഒരു വകുപ്പിലും അഴിമതി വെച്ചുപൊറിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം തന്റെ ഓഫീസിലൂടെ തന്നെ അഴിമതി നടത്തുമെന്നാണ് എന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് MT രമേശ് പരിഹസിച്ചു. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ ഏകജാലക സംവിധാനമായി മാറിയിരിക്കുകയാണെന്നും ഈ അഴിമതികൾക്കെല്ലാം ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവ് MK ദാമോദരനാണെന്നും രമേശ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വിവിധ കേസുകളിൽ ചിലതിൽ CPMഉം ചിലതിൽ കോൺഗ്രസും കാണിക്കുന്ന മൗനം അണിയറയിൽ നടക്കുന്ന രാഷ്ട്രീയ ധാരണയുടെ തെളിവുകളാണ്. കണ്ണൂരിലെ അക്രമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറെ ദൗർഭാഗ്യകരമാണെന്നും രമേശ് പറഞ്ഞു. കൊലപാതകങ്ങളെ ന്യായീകരിക്കലും ഏറ്റെടുക്കലുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. കണ്ണൂരിലെ അക്രമങ്ങൾക്കുള്ള പച്ചക്കൊടിയായാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ BJP കാണുന്നതെന്നും രമേശ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവിന്റെ ഓഫീസ് ഹാജരാകുന്നത് ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ സാന്റിയാഗോ മാർട്ടിന്റെ കേസിലും ഈ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്ററും പങ്കെടുത്തു. സ്വന്തം സുരക്ഷ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ കൂടെ സുരക്ഷയായി ട്രാഫിക് ബോധവൽക്കരണത്തെ കണ്ട് ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് നടപ്പിലാക്കുന്ന ശുഭയാത്ര സുരക്ഷിത യാത്ര ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു കമ്മീഷണർ. കേരളത്തിൽ ആവർത്തിക്കുന്ന ട്രാഫിക് അപകടങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പരിക്കുകൾ, മരണം എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് ശുഭയാത്ര എന്ന പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. പത്മശ്രീ ഡോക്ടർ മോഹൻലാലാണ് ഈ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർ. കോഴിക്കോട് നഗരത്തെ മാതൃകാ നഗരമാക്കുക, പുതിയൊരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 മാസക്കാലത്തെ ക്യാമ്പയിന് തുടക്കമായത്. ആദ്യഘട്ടത്തിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശങ്ങൾ ബസ്സുകൾ, ഓട്ടോ അടക്കമുള്ള ടാക്സി വാഹനങ്ങൾ എന്നിവയിൽ പതിക്കാൻ ആരംഭിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ IPS BM സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 മാസത്തെ പരിപാടിയിൽ പ്രധാനമായും സ്കൂൾ, കോളേജ്, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കും. 2 മാസത്തെ പരിപാടിയിൽ പ്രധാനമായും സ്കൂൾ, കോളേജ്, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. As a part of Shubhyatra, Calicut Police is organizing a 2-month program. ഒരു 2 മാസ പ്രോഗ്രാം ആണ് ട്രാഫിക്കിലെ ബോധവൽക്കരണ ഭാഗമായിട്ട്. ഈ പ്രോഗ്രാമിൽ നമ്മളെ സ്കൂൾസ്, കോളേജസ്, പിന്നെ നമ്മളെ റെസിഡൻറ്റ് അസോസിയേഷനിലെ ആളുകൾ എല്ലാവർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പെയിന്റിംഗ്, ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. ബൈപ്പാസുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ഡ്രൈവിംഗ് നടത്തുന്ന ഡ്രൈവർമാർക്ക് ചായ നൽകും. സ്വന്തം സുരക്ഷ മാത്രമായി ഇതിനെ കാണരുതെന്നും സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷയാണ് ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ IPS കൂട്ടിച്ചേർത്തു.
ഈ പരിപാടിയിലെ ഒരു സഫൽ ഒരു സക്സസ് ആക്കണം വേണ്ടി നമ്മുടെ ഒരു ജനങ്ങളിലെ കോഓപ്പറേഷൻ വേണം പോലീസിലെ കൂടെ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എക്സ്പെക്ട് ദാറ്റ് ദിസ് പ്രോഗ്രാം ക്രിയേറ്റ്സ്. ആധാരം സ്വയം എഴുതാം എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും ആധാരം എഴുത്ത് ലൈസൻസികൾക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്നും ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ജില്ലാ കമ്മിറ്റി അംഗം വി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 1960s കേരള ആധാരം എഴുത്ത് ലൈസൻസ് ചട്ടങ്ങളെ ഭേദഗതി വരുത്തി ആർക്കും ആധാരം തയ്യാറാക്കാം എന്ന ഉത്തരവിന് പിന്നിൽ ഭൂമാഫിയയും റിയൽ എസ്റ്റേറ്റ് ലോബികളുമാണെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ പറഞ്ഞു. ഈ ഉത്തരവ് കൂടുതൽ നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ആധാരം എഴുത്തുകാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന പുതിയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ആധാരം എഴുത്തുകാർ പണിമുടക്കി ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം വി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്ത് തൊഴിലാളികളെ ഉന്മൂലനം ചെയ്യുന്ന ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്കെന്നും ആശങ്കപ്പെടേണ്ട ഒരവസ്ഥയുണ്ട്. ഒരു ഉത്തരവ് നിലനിൽക്കുമ്പം അത് നടപ്പിൽ വരുത്താനും ഒക്കെ സാധ്യതയുള്ളൊരു സാധനമാണ്. അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ. ധർണാ സമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ ദിനേശൻ, ചാലപ്പുറം യൂണിറ്റ് സെക്രട്ടറി കെ ടി ഹർഷലത, വി കെ അബ്ദുൽ കരീം, പി ചന്ദ്രൻ, ടി ജയരാജൻ എന്നിവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാശകാരികളായ ആഫ്രിക്കൻ ഒച്ചിനെ തുരത്താൻ ജനകീയ കൂട്ടായ്മ രംഗത്ത്. കാരശ്ശേരി പഞ്ചായത്തിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആബാലവൃന്ദം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ഒച്ചുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഉപ്പും പുകയില കഷായവുമാണ് പ്രധാന നശീകരണ ഉപാധി. മുക്കം കാരശ്ശേരി ഭാഗങ്ങളിലാണ് നശീകരണ ശേഷിയുള്ള ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം ഏറെയുള്ളത്. കാർഷിക വിളകൾക്ക് മാത്രമല്ല കെട്ടിടങ്ങൾക്കും മനുഷ്യനും വരെ ഇവ ഭീഷണി സൃഷ്ടിക്കുകയാണ്. വംശവർദ്ധനവിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. ഒരു ഒച്ചിൽ നിന്നും 500 കുഞ്ഞുങ്ങൾ ഒരുമിച്ചുണ്ടാകും. പുറംതോടിനെ കട്ടികൂടാൻ കെട്ടിടങ്ങളുടെ കുമ്മായം കൂട്ടത്തോടെ കാർന്നു നിന്ന് കെട്ടിടങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കും. ഒച്ചിൽ നിന്നുള്ള പ്രത്യേക അണുക്കൾ കുട്ടികളുടെ തലച്ചോറിൽ കടന്നാൽ മാരകമായ അവസ്ഥയാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 1954 ഇന്ത്യയിൽ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തിയത്. ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത തടി, മണ്ണ്, വളം എന്നിവയിലൂടെ ഇവിടെ എത്തിയതാകുമെന്നാണ് അനുമാനം. ഉപ്പ്, പുകയില കഷായം എന്നിവ കൊണ്ട് ഒച്ചിനെ നശിപ്പിക്കാം. എന്നാൽ ഇതിനും പരിമിതികളുണ്ട്. കാരശ്ശേരി പഞ്ചായത്ത് അധികൃതർ യുദ്ധകാല പ്രതിരോധത്തിന് ഇറങ്ങിയിരുന്നു. കാർഷിക വിളകൾക്കും വീടുകൾക്കും പൊതുശല്യം ആയതോടെ തടപ്പറമ്പ്, ആന്തേറി, പാലയിൽ ഭാഗങ്ങളിലെ നാട്ടുകാർ പഞ്ചായത്ത് അംഗം അബ്ദുള്ള കുമാരനല്ലൂരിന്റെ നേതൃത്വത്തിൽ ഒച്ചുവേട്ടയ്ക്ക് ഇറങ്ങി. ആബാലവൃദ്ധം ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ആയിരക്കണക്കിന് ഒച്ചുകളെ നശിപ്പിച്ചു. വരും ദിവസങ്ങളിലും ഈ പ്രവൃത്തി തുടരുമെന്നും ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറിവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. അതെ, ആടിമാസമാണ്, നമുക്ക് ഷോപ്പിംഗ് ചെയ്യണം. പക്ഷേ ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലും ഉണ്ടോ ഒറിജിനലും അല്ലാത്തത്? എടാ, പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10-50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ് ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങ. Lulu Wedding Center, Perambra, Thamarisheri, Mukkam, Balisheri. വാർത്തകൾ തുടരുന്നു.
മലയാളികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിരുദ്ധ വികാരം പടർത്തി സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട്. ലവ് ജിഹാദ് വീണ്ടും കൊഴുപ്പിക്കാൻ ഹിന്ദു സംഘടനകൾ ശ്രമിക്കുന്നത് പഴയ തന്ത്രം വീണ്ടും പയറ്റുന്നതിന്റെ ഭാഗമായാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലയാളികളുടെ തിരോധാനം മുതലെടുത്ത് മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷം പരത്താനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് കേരള പോലീസും ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് വീണ്ടും കൊഴുപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് RSS മുഴക്കുന്ന ഭീഷണികൾ വിലപ്പോവില്ലെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാണാതായവരുടെ തിരോധാനത്തെക്കുറിച്ചും ഇപ്പോൾ അവർ എവിടെ ഉണ്ടെന്നതിനെക്കുറിച്ചും അന്വേഷിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, സംസ്ഥാന സെക്രട്ടറി എ അബ്ദുൾ സത്താർ എന്നിവർ പറഞ്ഞു. ഇപ്പോൾ മലയാളി യുവാക്കൾ തിരോധാനവുമായി ബന്ധപ്പെട്ട സംഭ്രമകരമായ വാർത്തകളുടെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത പടർത്താനും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും കേരളത്തെ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുമുള്ള ചില ശ്രമങ്ങൾ സംഘപരിവാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പാവമണി റോഡിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളടക്കം പാവമണി റോഡിൽ പാർക്ക് ചെയ്ത് അപകടങ്ങളും ഗതാഗത കുരുപ്പും ഉണ്ടാകുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംഭവത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താനും കമ്മീഷണർ നിർദ്ദേശം നൽകി. അത് ഞാൻ കൺസേൺഡ് ഓഫീസർക്ക് ഇൻസ്ട്രക്ഷൻ പാവമണി റോഡാണ് ജംഗ്ഷൻ തന്നെ. സഹോദര സ്നേഹത്തിന്റെ തീവ്രതയുമായി പുഷ്പവൃഷ്ടി വീണ്ടും അരങ്ങിലേക്ക്. 70s തിക്കോടിയൻ മാഷ് രചിച്ച ഈ നാടകത്തിൽ കുഞ്ഞാണ്ടിയും AV ഭാസ്കരൻ നായരുമൊക്കെയായിരുന്നു പ്രധാന നടന്മാർ. എ രക്താകരൻ സംവിധാനം ചെയ്യുന്ന നാടകം വ്യാഴാഴ്ച ടൗൺഹാളിൽ അരങ്ങേറും. തിക്കോടി മാഷിനെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 70s രചിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകം വ്യാഴാഴ്ച ടൗൺഹാളിൽ അരങ്ങിലെത്തും. രാമന് അനുജൻ ലക്ഷ്മണനെ കൊല്ലേണ്ടി വരുന്ന സന്ദർഭമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. ഒരു കാലത്ത് കുഞ്ഞാണ്ടിയും AV ഭാസ്കരൻ നായരുമൊക്കെ അഭിനയിച്ച് അരങ്ങുകൾ കീഴടക്കിയ നാടകമാണ് വീണ്ടും പുതുരൂപത്തിലെത്തുന്നത്. കാലനും രാമനും തമ്മിലുള്ള രഹസ്യ സംഭാഷണത്തിനിടയിൽ മൂന്നാമൻ ഉണ്ടാകരുതെന്നും ആരു വന്നാലും അയാളെ കൊല്ലണമെന്നുള്ള കാലന്റെ ആവശ്യം നിറവേറ്റാനുള്ള സംഘർഷമാണ് നാടകം. ആരെയും കടത്തിവിടാതിരിക്കാൻ ലക്ഷ്മണനെ കാവൽ നിർത്തി. ആ സമയം ദുർവാസാവ് രാമനെ കാണാൻ ആവശ്യപ്പെട്ട് കടന്നുവന്നു. ദുർവാസാവിനെ മടക്കി അയച്ചാൽ രാജ്യത്തിനാകും ദുരന്തം. അതോടെ നിവൃത്തിയില്ലാത്ത ലക്ഷ്മണൻ രാമനും കാലനുമിടയിൽ വരുന്നു. വാക്കുപാലിക്കാൻ ലക്ഷ്മണനെ കൊല്ലാനാകാതെ രാമൻ വിലപിക്കുന്നു. ഒടുവിൽ വധത്തിനു പകരം ലക്ഷ്മണനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറയുന്നതോടെ രാമലക്ഷ്മണന്മാർ കൂടുതൽ തളരുന്നു. കുതിരവട്ടം ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിലാണ് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ്. എ രത്നാകരനാണ് സംവിധാനം. രാമനായി ടോം എബ്രഹാമും ലക്ഷ്മണനായി ഗംഗാധരൻ ആയിടത്തിലും അരങ്ങിലെത്തുന്നു. രാധാകൃഷ്ണൻ ഇളവണ, KC കരുണാകരൻ, വിനോദ് കാവിൽ, ബബില ഒമർഖാൻ, ശിവാനന്ദൻ കുറ്റിക്കാട്ടൂർ, ബിജോയ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം ദേശഭൂഷണി കലാസമിതിയിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂച്ചെടികൾ, വൃക്ഷത്തൈകൾ, ആയുർവേദ ചെടികൾ എന്നിവയൊരുക്കി എവർഗ്രീൻ ഗാർഡൻ നഴ്സറി കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൂര്യ TV ബ്യൂറോ ചീഫ് P അനിൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പ്രവർത്തനം ആരംഭിച്ചത്. കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള താപനം വലിയ ഭീഷണിയായിട്ട് നമ്മളെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ നിലനിൽപ്പ് കൂടി അപകടത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെടികൾക്കും മരങ്ങൾക്കും ഈ ഭൂമിയിൽ എത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഏറ്റവും ബോധ്യം വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആദ്യ വിൽപ്പന സൂര്യ TV ബ്യൂറോ ചീഫ് P അനിൽ നൽകി മേയർ നിർവഹിച്ചു. വാർഡ് കൌൺസിലർ P കിഷൻചന്ദ് അധ്യക്ഷം വഹിച്ചു. പ്രദീപം പത്രാധിപർ AV പ്രകാശ് മുഖ്യാതിഥിയെ പങ്കെടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നഴ്സറി പ്രവർത്തിക്കുന്നത്. പൂച്ചെടികൾ, വൃക്ഷത്തൈകൾ, ആയുർവേദ ചെടികൾ തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. ധാരാളം ഫലവൃക്ഷത്തൈകൾ വിൽപ്പനയ്ക്കുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഗാർഡനിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്റ്റാർട്ടപ്പുകൾക്കായി കോഴിക്കോട് സൈബർ പാർക്ക് സംഘടിപ്പിക്കുന്ന ഹാക്കത്തോൺ 15-16 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ഹാക്കത്തോണിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250+ പേർ പങ്കെടുക്കും.
സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും മലബാറിലെ ഐ ടി വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനുമായി കോഴിക്കോട് സൈബർ പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 15-16 തീയതികളിൽ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. സൈബർ പാർക്കിൽ നടക്കുന്ന ഹാക്കത്തോണിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 250+ പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായി സൈബർ പാർക്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ട് റൌണ്ടുകളിലായി നടക്കുന്ന ഹാക്കത്തോണിൽ കർശനമായ സ്ക്രീനിംഗിന് ശേഷം 20 ടീമുകളെ മാത്രമാണ് ഫൈനൽ റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കുക. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് 1,00,000 രൂപയും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം 50,000, 27,000 രൂപയും സമ്മാനമായി നൽകും. കോർപ്പറേറ്റ് സ്പോൺസർക്കുള്ള ഒന്നാം സമ്മാനം നേടിയ ടീമിന് സൈബർ പാർക്കിൽ 6 മാസത്തേക്ക് 400 ചതുരശ്ര അടി പ്ലഗ് ആൻഡ് പ്ലേ സ്ഥലം സൗജന്യമായി അനുവദിക്കുമെന്നും CEO അനിൽകുമാർ, അനിൽ ബാലൻ, വിജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495-238-6655-238-6788-860-6165-222. ഞങ്ങക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ല ഏട്ടാ, ബില്ല് ചെയ്യാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പോർത്തോക്കാ പോല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥർ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. സംഗതി കഴിയുന്ന പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.5%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ? ബില്ലെടുത്തു. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന പരിപാടികൾക്ക് തുടക്കം. വടകര മുതൽ ചാലിയം വരെയുള്ള ഭാഗങ്ങളിലാണ് ആദ്യഘട്ട പരിപാടികൾ നടത്തുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറി TP സതീശൻ കോതിക്ക് സമീപം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി MES നടപ്പിലാക്കുന്ന തീരദേശ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. തീരദേശത്തെ 5-ാം തരത്തിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും വഹിച്ച് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. വടകര മുതൽ ചാലിയം വരെയുള്ള തീരദേശ മേഖലയിൽ നടത്തിയ സർവേയുടെ തുടർച്ചയായാണ് പദ്ധതി. സർവേയിൽ മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം അതീവ ദയനീയമാണെന്ന് കണ്ടെത്തിയിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി TP സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. MES ജില്ലാ സെക്രട്ടറി CT സക്കീർ ഹുസൈൻ അധ്യക്ഷം വഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രഖ്യാപനം ജോയിന്റ് സെക്രട്ടറി ATM അഷ്റഫ് നിർവഹിച്ചു. SSLC, Plus 2, VHSC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അവാർഡും നൽകി. C അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് K സീനത്ത്, PH മുഹമ്മദ്, VP അബ്ദുറഹിമാൻ, PP അബ്ദുള്ള, NPC അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കിളിയനാട് ഗവൺമെന്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സെൻട്രൽ ലൈബ്രറി ആനക്കുളം സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റാൻ നീക്കം. കോർപ്പറേഷൻ ഭരണസമിതി അനുവദിച്ചാൽ മാത്രമേ ഈ നീക്കം നടക്കുകയുള്ളൂ. എ പ്രദീപ് കുമാർ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1,65,00,000 ചിലവഴിച്ചാണ് ജില്ലാ സെൻട്രൽ ലൈബ്രറിക്ക് കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. വയനാട് റോഡിൽ പഴയ കിളിയനാട് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടമാണ് പൊളിച്ച് സംസ്ഥാന ഹൌസിംഗ് ബോർഡിന്റെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം പണിയുന്നത്. ഇതിന്റെ ഭാഗമായി ലൈബ്രറി താൽക്കാലികമായി ആനക്കുളം സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റും. ഇതിനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ കോർപ്പറേഷൻ ഭരണസമിതിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ലൈബ്രറി നീക്കുന്നതോടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഉറൂബ് മ്യൂസിയവും മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ മാനാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറി കെട്ടിട സമുച്ചയം നിലനിന്നിരുന്ന 30 സെന്റ് സ്ഥലത്താണ് നേരത്തെ സെൻട്രൽ ലൈബ്രറി കെട്ടിടം പ്രവർത്തിച്ചത്. പുതിയ കെട്ടിടം നിർമ്മിക്കാനായാണ് ഇവിടുത്തെ പുസ്തകങ്ങൾ മാറ്റിയത്. പിന്നീടുണ്ടായ പല പ്രശ്നങ്ങൾ കാരണം സെൻട്രൽ ലൈബ്രറിക്ക് ഇവിടെ തിരിച്ചെത്താനായില്ല. ആദ്യം ചേവാരിയിലും പിന്നീട് 10 വർഷം മുൻപാണ് കിളിയനാട് സ്കൂളിലും എത്തിയത്.
നിലവിലെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനായാണ് പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ലൈബ്രറിയും ഉറൂബ് മ്യൂസിയവും ആനക്കുളത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറോക്ക് പേട്ട റോഡിലെ കയ്യേറ്റത്തിനെതിരെ CMP നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. ഫറോക്ക് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് നിരാഹാരം. റോഡ് കയ്യേറിയുള്ള തടി സൂക്ഷിപ്പ് വിൽപ്പനയും കാരണം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഫറോക്ക് ടൗൺ പേട്ട റോഡ് കയ്യേറിയുള്ള തടി സൂക്ഷിപ്പും വിറക് വിൽപ്പനയും ഒഴിവാക്കണമെന്നും ചന്തക്കടവിലെ ഓവുചൽ കയ്യേറ്റത്തിനെതിരെ നടപടിയും ആവശ്യപ്പെട്ട് CMP അരവിന്ദാക്ഷൻ വിഭാഗം ഏരിയ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടരുന്നു. നഗരസഭാ കാര്യാലയത്തിന് മുൻപിലാണ് സമരപന്തൽ. ജില്ലാ സെക്രട്ടറി കൂടാത്തങ്കണ്ടി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി എൻ പ്രശാന്ത് കുമാർ അധ്യക്ഷം വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം റഫീഖ് ചുങ്കമാണ് ആദ്യ ദിനത്തിൽ നിരാഹാരമിരുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സഗീഷ് ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി അബ്ദുൽ നാസർ, ജില്ലാ കമ്മിറ്റി അംഗം ഹാഷിം തങ്ങൾ, KSYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ ബാബു, ജില്ലാ സെക്രട്ടറി സുരേഷ് കടമ്പൻ, ലിസി പ്രസാദ്, ശുഭാ കൊളത്ര, KK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കൌൺസിലർ തീയത്ത് ഉണ്ണികൃഷ്ണൻ, MK കൃഷ്ണകുമാർ, സലീം വേങ്ങട്ടെ എന്നിവർ സമരപന്തൽ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. പൊതുമരാമത്ത് വകുപ്പിലെ കരാറുകാരെ എഞ്ചിനീയർമാർ കല്യാണത്തിന് ക്ഷണിക്കരുതെന്ന ഈ ശ്രീധരന്റെ പ്രസ്താവന തരംതാണ നടപടിയായി പോയെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. അഴിമതി നടത്തുന്നവരെ മാറ്റണമെന്ന് പറയുന്നതിന് പകരം കരാറുകാരെ ഒന്നടങ്കം അധിക്ഷേപിച്ചത് ശരിയായില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. അഴിമതി കരാറുകാരൻ മാത്രം നടത്തുന്നതല്ല, അത് രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടക്കുന്നതാണ്. ഇതെല്ലാം മറച്ചു പിടിച്ച് സംസാരിച്ച ശ്രീധരന്റെ പൊള്ളത്തരം തിരിച്ചറിയണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിനെ കാര്യക്ഷമമാക്കുമെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓഫീസ് പ്രവർത്തനം പലയിടത്തും കുത്തഴിഞ്ഞ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണം. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ അതിന്റെ ആഫീസ് പ്രവർത്തനം വളരെ കുത്തഴിഞ്ഞ ഒരു സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ചെറുകിട ഇടത്തരം കരാറുകാരെ സംരക്ഷിക്കുക, കരാറുകാരുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നാഷണലൈസ്ഡ് ബാങ്ക് മാനേജർമാർ നൽകുന്ന കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന ഒഴിവാക്കുക, 15 ലക്ഷം രൂപ വരെയുള്ള പ്രവർത്തികളെ ഈ ടെൻഡറിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ 14 വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും സംഘടനാ ഭാരവാഹികളായ പി നാഗരത്നൻ, പി മോഹൻദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ടുകളും കുഴികളും ചെളിയുമില്ലാതെ സ്റ്റേഡിയം പുതിയറ റോഡിലൂടെ എന്നാണ് ഒന്ന് നേരെ യാത്ര ചെയ്യുക. നഗരപാത വികസന പദ്ധതിയിലെ ആദ്യ സംരംഭമേ, നിനക്ക് മന്ദഗതിയിലുള്ള വികസനമാണ് വിധി. ഒരു റിപ്പോർട്ട് കാണാം. വെള്ളക്കെട്ടും ചെളിയും വലിയ കുഴികളുമെല്ലാം ചേർന്ന് വലിയ ദുരിതമാണ് സ്റ്റേഡിയം പുതിയറ റോഡിലൂടെയുള്ള യാത്ര. കാൽനടയാത്ര പോലും ദുഷ്കരം. നഗരപാത വികസന പദ്ധതിയിൽപ്പെടുത്തി വികസിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലെയും ഓവുചാലുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റോഡിന് കുറുകെയുള്ള ഡക്റ്റുകളും കലുങ്കുകളും തീർന്നിട്ടുണ്ട്. ജല അതോറിറ്റിയുടെ ജോലികൾ കഴിഞ്ഞാൽ റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്നാണ് റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ പറയുന്നത്. എന്നാൽ ഹോട്ടൽ മഹാറാണിയുടെ മുന്നിലെ റോഡിലുള്ള വെള്ളച്ചോർച്ചയാണ് റോഡ് പണിക്ക് മറ്റൊരു ഭീഷണി. ചോർച്ച അടയ്ക്കുന്നതിന് റോഡ് കുഴിക്കേണ്ടി വരും. ഇതിനായി പൊതുമരാമത്ത് വകുപ്പിന് അപേക്ഷ നൽകണം. 2 ആഴ്ച മുമ്പ് ജല അതോറിറ്റി അതിനായി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞെങ്കിലും ജല അതോറിറ്റിയുടെ ജോലികൾ തീർക്കാത്തതിനാൽ നിരവധി ദിവസമായി റോഡ് പണി നിലച്ചിരിക്കുകയാണ്. മുമ്പ് സ്ഥാപിച്ച പൈപ്പുകൾ റോഡിന് താഴെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാവാത്തതാണ് ജല അതോറിറ്റിയെ കുഴക്കിയത്. കൃത്യമായി ഏത് സ്ഥലം കുഴിക്കണമെന്ന് നിശ്ചയമില്ലാതായി. റോഡ് തുടർച്ചയായി കുഴിക്കുമ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന പ്രശ്നവുമുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അധിക ജോലിയാണ് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. ബസ്സുകളടക്കം പോകുന്ന റോഡിൽ ഗതാഗതം ഇഴയുകയാണ്. പുതിയറ ജംഗ്ഷനിൽ വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. നഗരപാത വികസന പദ്ധതിയിൽ ആദ്യം പണി തുടങ്ങിയ റോഡാണ് സ്റ്റേഡിയം പുതിയറ റോഡ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നടക്കാവ് സ്കൂൾ മോഡലിൽ സംസ്ഥാനത്ത് 1000 സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിൽ എന്ന പരാമർശം കോഴിക്കോട്ടുകാർക്കും ഇതിനായി പ്രിസം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ എ പ്രതികുമാർ MLAക്കും അഭിമാനിക്കാം. സ്വകാര്യ ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതി വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനം മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി കൂടിയാണ്. സംസ്ഥാനത്തിനാകെ മാതൃകയായി നടക്കാവ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എ പ്രദീപ് കുമാർ MLA ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പ്രിസം പദ്ധതി മാതൃകയിൽ സംസ്ഥാനത്ത് 1000 സ്കൂളുകൾ 5 കൊല്ലം കൊണ്ട് യാഥാർത്ഥ്യമാകുമെന്നാണ് ബജറ്റിലുള്ള പ്രഖ്യാപനം.
ആദ്യഘട്ടത്തിൽ ഓരോ മണ്ഡലത്തിലെയും ഒരു സർക്കാർ സ്കൂൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ 1000 കോടി രൂപ മാന്ദ്യവിരുദ്ധ പാക്കേജിന്റെ ഭാഗമായി അനുവദിച്ചിരുന്നു. നടപ്പ് വർഷം 250 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമുഖ ഇടപെടലിലൂടെ പ്രാദേശിക വിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രിസം പദ്ധതിയാണ് മാതൃകയായത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ കാരപ്പറമ്പ് മെഡിക്കൽ കോളേജ്, എൻജിഒ ക്വാർട്ടേഴ്സ്, പുതിയങ്ങാടി ഗവൺമെന്റ് യു പി എന്നീ സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. കെട്ടിട നിർമ്മാണ ചെലവ് സർക്കാർ വഹിക്കും. അനുബന്ധ സൗകര്യങ്ങൾക്ക് ആവശ്യമായ തുക പി ടി എ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, എം എൽ എ, എം പി, പ്രാദേശിക വികസന ഫണ്ട് എന്നിവയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ പരിഗണിച്ചാകും സ്കൂളുകൾ തെരഞ്ഞെടുക്കുക. പദ്ധതിയിൽ പങ്കുചേരുന്നതിന് സർക്കാരുമായി സഹകരിക്കാൻ ചില ഫൗണ്ടേഷനുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരുമായി ചേർന്നുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ നടക്കാവ് സ്കൂളിന്റെ മാതൃകയിലും നിലവാരത്തിലും 140 സ്കൂളുകൾ ഉണ്ടാകും. നടക്കാവ് സ്കൂളിന് പണം ചെലവഴിച്ച ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ഉൾപ്പെടെ ചില ഫൗണ്ടേഷനുകൾ പദ്ധതി നടത്തിപ്പിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നടക്കാവ് സ്കൂളിന്റെ വികസനത്തിന് ഇൻഫോസിസും ISRO സഹായിച്ചിരുന്നു. കേരളത്തിൽ ISRO നിർമ്മിച്ച ആദ്യ സയൻസ് ലാബ് നടക്കാവ് സ്കൂളിന്റേതാണ്. ഇൻഫോസിസ് 150 കമ്പ്യൂട്ടറുകൾ നൽകി. UAE വ്യവസായിയും കോഴിക്കോട് സ്വദേശിയുമായ ഫൈസൽ കൊള്ളിക്കോടൻ ചെയർമാനായ ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷനാണ് സ്കൂളിനെ രാജ്യാന്തര പദവിയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ഇവർ സ്കൂളിനായി 15 കോടി രൂപ നൽകി. രാജ്യാന്തര നിലവാരത്തിൽ ഒരു ബ്ലോക്ക് പൂർണ്ണമായും ഇവർ നിർമ്മിച്ചു നൽകി. സ്കോട്ട്ലൻഡുകാരനായ ആർക്കിടെക്ട് വില്യം കൂപ്പറിന്റെ മുഴുവൻ സമയ മേൽനോട്ടത്തിലായിരുന്നു സ്കൂളിന്റെ ഓരോ ചുവരും പണിതുയർത്തിയത്. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ നടക്കാവ് സ്കൂളിൽ പ്രവേശനം ലഭിക്കാനായി വിദ്യാർത്ഥികളുടെ പ്രവാഹമായിരുന്നു ഇത്തവണയും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കിണർ ഇടിഞ്ഞു താഴ്ന്നത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. ബേപ്പൂർ BC റോഡ് ചെമ്പക കോളനിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ശ്രീവത്സന്റെ വീടിനോട് ചേർന്ന കിണറാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു താഴ്ന്നത്. വാർഡ് മെമ്പർ എൻ സതീഷ് കുമാർ സ്ഥലം സന്ദർശിച്ചു. വില്ലേജ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വിരോധമെന്ന മഹത്വചന മുദ്രാവാക്യവുമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഈദ് മിലൻ സമ്മേളനം നടത്തി. ജില്ലാ അമീർ ഡോക്ടർ യു സലാഹുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA റഹീം MLA, സെന്റ് പോൾ മാർത്തോമ പള്ളി വികാരി റവറൻ ബിജു കെ ജോർജ്, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എം രാധാകൃഷ്ണൻ, BSP സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശ് നന്മണ്ട, ഡോക്ടർ കെ മൊയ്തു, റിട്ടയർഡ് SP TM അബൂബക്കർ, ഡോക്ടർ ആർസു, KM അഹമ്മദ് കോയ, MA മുഹമ്മദ്, പ്രൊഫസർ മെഹമ്മൂദ് അഹമ്മദ്, സത്യദൂതൻ പത്രാധിപർ MM മുഹമ്മദ് സലീം, സ്വാമി വേദചൈതന്യ എന്നിവർ സംസാരിച്ചു. പ്രബുദ്ധ കേരളം മാസികയുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി ആപ്തലോകാനന്ദ അധ്യക്ഷം വഹിച്ചു. കലക്ടർ N പ്രശാന്ത്, പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മാനന്ദ, കോഴിക്കോട് രാമകൃഷ്ണ മിഷനിലെ സ്വാമി പുണ്യാത്മാനന്ദ, ഡോക്ടർ KM പ്രിയദർശൻലാൽ, അമൃതാനന്ദമയ്യ മഠത്തിലെ സ്വാമി വിവേകാമൃത ചൈതന്യ, കോഴിക്കോട് ചിന്മയ മിഷനിലെ സ്വാമി മുകുന്ദ ചൈതന്യ, പട്ടേൽ പ്രഭാകരൻ, ശ്രീകാന്ത് കോട്ടയ്ക്കൽ, കേസരി പത്രാധിപർ ഡോക്ടർ NR മധു, കോർപ്പറേഷൻ കൗൺസിലർ നമ്പിടി നാരായണൻ, TD ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ ഏകജാലക സംവിധാനമായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആധാരം സ്വയം എഴുതാമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. ശുഭയാത്രയുടെ വിജയത്തിന് പൊതുസമൂഹത്തിന് സഹകരണം അനിവാര്യമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.